പളനിക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ഈ വിധിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയാണ് ഇടത് അനുകൂലികൾ. അതായത് ഇക്കഴിഞ്ഞ ദിവസം മുതൽ അഹിന്ദുക്കൾക്ക് മുഴുവനായി പഴനിമല മുരുകന്റെ ദർശനം വാങ്ങിക്കൊടുക്കാൻ അടങ്കലെടുത്ത് പരക്കം പായുകയാണ് ഇടത് സൈബർ നേതാക്കൾ. ഇതിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് എഴുത്തുകാരി അഞ്ജു പാർവതി. ആരാധനാലയങ്ങളെല്ലാം വിശ്വാസികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള തീർത്ഥാടന ഇടങ്ങളാണെന്നും അല്ലാതെ പിക്നിക് സ്പോട്ടുകൾ അല്ലെന്നുമാണ് അഞ്ജു പാർവതി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അർഹതയുള്ളത് സ്വമനസ്സുകൊണ്ട്, അതായത് ആചാരങ്ങൾ പാലിച്ചു പോകാൻ തയ്യാറായിട്ടുള്ള വിശ്വാസികൾക്ക് മാത്രമാണെന്നിരിക്കെ പഴനിക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ഇത്രയ്ക്ക് അത്ഭുതം കൂറേണ്ട എന്ത് കാര്യമാണ് പ്രഭുത്തർക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ില്ല എന്നാണ് അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഈ സംഭവത്തിൽ പരിഹസിച്ചുകൊണ്ട് എഴുത്തുകാരി അഞ്ജു പാർവതി എഴുതിയ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. ഇടതുപക്ഷ യൂട്യൂബ് ചാനലായ കറുപ്പർ കൂട്ടം ഹൈന്ദവ ദേവനായ ശ്രീ മുരുകന്റെ പ്രശസ്തമായ തമിഴ് സ്തുതി സ്കന്ദഷഷ്ടി കവചത്തെ മോശമാക്കി അവതരിപ്പിച്ചപ്പോൾ അന്ന് കനത്ത നിശബ്ദത പാലിച്ചവരൊക്കെ ഇന്നും ഇന്നലെയുമായി പഴനിമല മുരുകന്റെ ദർശന സായുജ്യം അഹിന്ദുക്കൾക്ക് മൊത്തം അടങ്കൽ വാങ്ങിക്കൊടുക്കാൻ പരക്കം പായുകയാണ്. ആരാധനാലയങ്ങളെല്ലാം തന്നെ വിശ്വാസികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള തീർത്ഥാടന ഇടങ്ങളാണ്, അല്ലാതെ പിക്നിക് സ്പോട്ടുകളല്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളാകട്ടെ അതാത് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പാലിക്കപ്പെട്ടു പോകേണ്ട ഇടങ്ങളും അവിടെ പ്രവേശിക്കാൻ അർഹതയുള്ളത് സ്വമനസ്സുകൊണ്ട്, അതാത് ആചാരങ്ങൾ പാലിച്ചു പോകാൻ തയ്യാറുള്ള വിശ്വാസികൾക്ക് മാത്രവും. അവരിൽ ഹിന്ദുക്കളും അഹിന്ദുക്കളും ഉൾപ്പെടുന്നു. പഴനിക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ഇത്രയ്ക്ക് അത്ഭുതം കൂറേണ്ട എന്ത് കാര്യമാണ് പ്രബുദ്ധർക്കുള്ളത് എന്നത് മനസ്സിലാകുന്നതേയില്ല. അഹിന്ദുക്കൾ ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് ഹൈക്കോടതി വിലക്കിയെന്ന് കരയുന്ന ഒരുപാട് പേരെ ഇന്നലെയും ഇന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടു. അഹിന്ദുക്കൾ ആരും തന്നെ അകത്ത് പ്രവേശിക്കരുത് എന്ന് കോടതി വിലക്കിയിട്ടില്ല, മറിച്ച് അഹിന്ദുക്കൾ ആരെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദുമതത്തിലും ആചാരങ്ങളിലും ക്ഷേത്ര ദൈവങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് രേഖാമൂലം ഉറപ്പു വാങ്ങിക്കണമെന്നാണ് ജഡ്ജി ഉത്തരവിട്ടത്. അതിലെന്താണ് തെറ്റെന്നാണ് അഞ്ജു പാർവതി ചോദിക്കുന്നത്. അതുതന്നെയല്ലേ അതിന്റെ ശരി. ക്ഷേത്ര ആചാരങ്ങളിലും മൂർത്തികളിലും വിശ്വാസമില്ല ഒരു ഇതര മതസ്ഥൻ എന്തിന് ക്ഷേത്രത്തിന്റെ പള്ളിയിൽ കടക്കണം? കേവലം ആകർഷണം കൊണ്ട് ഒരു സ്ഥലത്ത് പോകുന്നത് പിക്നിക്, മറിച്ച് വിശ്വാസം കൊണ്ട് ഒരു മൂർത്തിയെ ദർശിക്കുവാൻ സന്ദർശിക്കുവാൻ പോകുന്നത് തീർത്ഥാടനം. അവിശ്വാസിയായ ഒരു ഹിന്ദു തിരുനടയ്ക്ക് മുന്നിൽ ഭഗവാനെ കൈകൂപ്പാതെ നിൽക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം വിശ്വാസിയായ ഒരു അഹിന്ദു ഭക്തി ആദരവപൂർവ്വം തന്നെ ദർശിക്കുന്നതാണ്. ജന്മം കൊണ്ട് ഹിന്ദുവായി അവിശ്വസിക്കാവുന്നതിനേക്കാൾ 100 കോടി പുണ്യം ലഭിക്കുക കർമ്മം കൊണ്ട് ഭക്തനായ അഹിന്ദു ആവുന്നതിലാണ്. അങ്ങനെ ഭക്തിയുള്ള ഒരു അഹിന്ദു ഉണ്ടെങ്കിൽ അയാൾക്ക് സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നത് യാഥാർത്ഥ്യം. സത്യവാങ്മൂലം എഴുതാൻ മടിയുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ആ മൂർത്തിയോടുള്ളത് വിശ്വാസമല്ല, മറിച്ച് ഒരു ആകർഷണം മാത്രം എന്നതാണ്. ഏതൊരമ്പലത്തിലും അവിടുത്തെ ദേവനിലോ ദേവിയിലോ അചഞ്ചല ഭക്തിയും വിശ്വാസവുമുള്ള ഏതൊരാൾക്കും ക്ഷേത്ര ആചാര്യം പാലിക്കുമെങ്കിൽ ഭഗവത് സന്നിധിയിൽ എത്തിപ്പെടാൻ കഴിയണം. അവിശ്വാസിയായ ഒരാൾ മതം നൽകുന്ന പ്രിവിലേജ് കൊണ്ട് വെറുതെ ഭഗവാനെ കണ്ട് പിക്നിക് മൂഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് വിശ്വാസിയായ അന്യമതത്തിലെ ഭക്തൻ ഭഗവാനെ ദർശിച്ച് സായുജ്യം നേടുന്നത് എന്നത് മറക്കുന്നില്ല. പക്ഷേ മദ്രാസ് ഹൈക്കോടതി അഹിന്ദുക്കൾക്ക് പ്രവേശനം നിരോധിച്ചേ അല്ലെങ്കിൽ ഫാസിസം കാണിച്ചേ എന്നൊക്കെ അലമുറയിടുന്നവർ പറയാതെ മാറ്റിവെച്ച ഒരു കാര്യം, അതും ജഡ്ജി പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു കാര്യം കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യണം. അത് എന്താണെന്നല്ലേ? ബൃഹദീശ്വര ക്ഷേത്രത്തിൽ അന്യമതത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം കഴിച്ചതായ റിപ്പോർട്ടുകളും മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഇതര മതത്തിൽപ്പെട്ടവർ അവരുടെ പുണ്യഗ്രന്ഥവുമായി ശ്രീകോവിലിന് സമീപം പ്രവേശിച്ച് പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചതും ചൂണ്ടിക്കാട്ടിയ ജഡ്ജി ഈ സംഭവങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്ന് നിരീക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയും ചെയ്തു. ഇനി പറയൂ, പ്രബുദ്ധരെ, ബൃഹദീശ്വര ക്ഷേത്രത്തിലെ മൂർത്തിയെ കാണാൻ മാംസഭക്ഷണം കഴിച്ച് അകത്ത് കയറുമെന്ന് ഇതര മതസ്ഥർ ശഠിക്കുന്നത് വിശ്വാസമാണോ അതോ മതനിന്ദ എന്ന അജണ്ടയാണോ? മധുരയിലെ മീനാക്ഷി സുന്ദരേശ ക്ഷേത്രത്തിൽ ഇതര മതസ്ഥത്തിൽപ്പെട്ടവർ അവരുടെ പുണ്യഗ്രന്ഥവുമായി ശ്രീകോവിലിന് സമീപം പ്രവേശിച്ച് അവരുടെ മതപ്രാർത്ഥന നടത്തുന്നത് മീനാക്ഷി ദേവിയോടുള്ള ഭക്തിയോ അതോ മതനിന്ദ എന്ന അജണ്ടയോ? തമിഴ് ജനതയെ അവരുടെ സാംസ്കാരികത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹൈന്ദവ വിശ്വാസങ്ങളിൽ മാത്രം ഇടപെടുന്ന പുരോഗമനമെന്ന അലക്കിപ്പിഞ്ചിയ വാക്കിനെ ചവറ്റുകുട്ടയിലിടാൻ തമിഴ് ജനതയ്ക്കറിയാം.
അവരുടെ ഷഷ്ടിയെ നോക്ക ശരവണ ഭവന എന്ന് പാടി തെരുവുകൾ തോറും കറുപ്പർ കൂട്ടത്തെ ഒരിക്കൽ കാണിച്ചു കൊടുത്തതാണ്. മുപ്പത്തിരുപാൽ മുനവേൽ കാക്ക സെപ്പിയെ നാവേ സെവേൽ കാക്ക കന്നം ഇരണ്ടും കതിർവേൽ കാക്ക എന്നിലെ കഴുത്തെ ഇനിവേൽ കാക്ക മാർവേ ഇരുന്തിനെ വടിവേൽ കാക്ക സിരിലെ മുലൈമാർ തിരുവൽ കാക്ക എന്നീ വരികളിൽ നാവും കന്നവും കഴുത്തുമൊന്നും വിമർശിക്കാൻ നോക്കാതെ മുലകളിൽ മാത്രം അശ്ലീലം കണ്ടെത്തുന്നവന്മാരുടെ മനസ്സിലെ അശ്ലീലത്തെ തെരുവു തോറും അസലായി നേരിട്ട് കണ്ടം വഴി ഓടിച്ചു വിട്ടതുമാണ്. അതിനാൽ ഈ വിധി ഒന്നും അവിടെ ഒരു ചർച്ച പോലും ആവില്ല. വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ അയോധ്യയ്ക്ക് മേലുള്ള കുതിരകയറ്റം കഴിഞ്ഞ മല്ലുപുക ടീമുകൾ ഇനി എന്ത് എന്ന് കരുതിയിരുന്നപ്പോൾ ദേ വന്നു പഴനി. ഇനി കുറെ ദിവസത്തേക്ക് അവിടേക്കുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാവടിയാട്ടം സോഷ്യൽ മീഡിയയിൽ കാണാം. സഭയെ തന്നിൽ തിരു സഭയെ തന്നിൽ ഉരുവാകി ഉലകോർ പൊരുൾ കൂഴും പഴനിയപ്പ ജ്ഞാന പഴനിയപ്പ തമിഴ് ജ്ഞാന പഴനിയപ്പ 2000 വർഷം മുമ്പത്തെ മഹാകവയത്രയായ അവയ്യാറിന്റെ വരികൾ മനസ്സിൽ അലയടിക്കുന്നു. കെ പി സുന്ദരാമ്പളിന്റെ ശബ്ദത്തിലാണ് നമ്മൾ അവയ്യാറിനെ കേട്ടത്. ലോകം ചുറ്റി വന്നിട്ടും ജ്ഞാനപ്പഴം കിട്ടാതെ വന്ന നിരാശഭരിതന ബാലമുരുകൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവയ്യാർ പാടിയ വരികളാണിത്. പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ. സ്വയം ജ്ഞാനമായിരിക്കുന്ന ബാലകൻ തന്നെ ജ്ഞാനപ്പഴത്തിന് വേണ്ടി നിരാശപ്പെടുകയോ ജ്ഞാനപ്പഴം തന്നെയായ ശ്രീമുരുക കറുപ്പർ സ്വാമി കൂട്ടത്തിന്റെ അജ്ഞതയുടെ ഇരുൾ മാറ്റിയതുപോലെ ഇവിടത്തെ കറുപ്പ് പേടിയ തിരുവടി അണികളുടെ അജ്ഞത നീ തന്നെ മാറ്റുക പ്രഭു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.